ബഹുമാനപ്പെട്ട മോഹൻദാസ് സാർ ഇവിടെ ഉണ്ടായിരുന്നു. ടി ജി മോഹൻദാസ് സാറേ, ഞാൻ ഇപ്പോഴാണ് കാണുന്നത് സാറേ. വെൽക്കം ഇവിടേക്ക് വന്നതിൽ. അങ്ങനെ രണ്ട് വാക്ക് ഇവിടെ വന്ന് പറയുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. സാറിനെ ഇപ്പോഴാണ് കണ്ടത്. ഓക്കെ, അങ്ങനെ സാറ് സംസാരിച്ചിട്ട് സംസാരിക്കാം. ഞാൻ സംസാരിക്കാൻ വന്നതല്ല, കേൾക്കാൻ വന്നതാണ്. സംസാരിക്കാനാണെങ്കിൽ ഞാൻ ഹാൻഡ് റേസ് ചെയ്യുമായിരുന്നല്ലോ. പൊതുവെ ഞാൻ ഈ പുസ്തകങ്ങൾ വെച്ചുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാറില്ല, അത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ ബൈബിളിലെ ഒരു വാക്യം അല്ലെങ്കിൽ ഖുറാനിലെ ഒരു വാക്യം, കുറച്ചൊക്കെ എനിക്കറിയാവുന്ന ഹിന്ദു ഗ്രന്ഥങ്ങളിലെ വാക്യം അത്യപൂർവമായിട്ട് ഒരു സപ്പോർട്ടിങ് എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കുന്നതല്ലാതെ അതിനെയൊന്നും ഞാൻ പരാമർശിക്കുകയോ വിമർശിക്കുകയോ അങ്ങനെ ചെയ്യാറില്ല. എൻ്റെ എപ്പോഴും നോട്ടം സൊസൈറ്റിയിലേക്കാണ്. ഒരു സൊസൈറ്റി എങ്ങനെ പെരുമാറുന്നു, ഒരു ഹിന്ദു എന്നുള്ള നിലയ്ക്ക് ക്രിസ്ത്യാനി എങ്ങനെ എന്നോട് പെരുമാറുന്നു, ഇത്രയേ ഉള്ളൂ എൻ്റെ വിഷയം. ക്രിസ്ത്യാനിയുടെ വിശ്വാസം അതിനകത്ത് ലോജിക്കുണ്ടോ ഇല്ലോജിക്കലാണോ ഇതൊന്നും എനിക്ക് വിഷയമാകേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്, ഇല്ലോജിക്കലാണെന്ന് തന്നെ വയ്ക്കുക. അദ്ദേഹം അത് വിശ്വസിക്കുന്നു, എന്തിനാണ് മനുഷ്യനെ തർക്കിക്കാനും ശണ്ട വിടാനും ഒക്കെ പോകുന്നത്. എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ഞാൻ നോക്കാറുള്ളത്. പൊതുപെരുമാറ്റം എങ്ങനെ, ക്രിസ്ത്യാനികൾ എന്ന വിഭാഗം, അതിനകത്ത് ഒരുപാട് വിഭാഗങ്ങളുണ്ട്, റോമൻ കത്തോലിക്ക ജാക്കബേറ്റ് അവരിവർ, ബട്ട് ബൈ ആൻഡ് ലാർജ് എല്ലാം ജീസസ് ക്രൈസ്റ്റിനെ അംഗീകരിക്കുന്ന ആൾക്കാർ. അവർ മറ്റ് സമുദായങ്ങളോട് ഇടപെടുന്നത് എങ്ങനെ, ഇതാണ് എൻ്റെ എപ്പോഴും ഞാൻ നിരീക്ഷണ വിധേയമാക്കുന്നത്. ഇപ്പോൾ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഒരു ഹിന്ദു എന്നുള്ള നിലയ്ക്ക് ക്രിസ്ത്യാനികൾ എന്നെ മാറ്റി നിർത്തിയ ഒരു സംഭവമുണ്ട്. അതിലെനിക്ക് ഖേദമൊന്നുമില്ല കേട്ടോ. ആ സംഭവം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരൻ, കോളേജിൽ പഠിച്ചവൻ, എടാ പോടാ ടേംസിലാണ് ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കാറുള്ളത്. അവൻ റോമൻ കാത്തലിക്കാണ്, തിരുവല്ല സെന്റ് ആൻസ് സെന്റ് ജോൺസ്, വലിയൊരു വട്ടപ്പള്ളി എന്നോ മറ്റോ പറയുന്ന ഒരു പ്രത്യേക കൺസ്ട്രക്ഷൻ ഉള്ള പള്ളി. അവിടെ അവൻ്റെ മകളുടെ മകൾക്ക് ആദ്യ കുർബാന. അപ്പൊ ഇവനെ ഒരേ നിർബന്ധം, നീ ഇന്ന് വരെ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല, വരണം അത് ഇതെന്നൊക്കെ പറഞ്ഞു വാശിയൊക്കെ പിടിച്ച് ഞാൻ ചെന്നു. രാവിലെ തന്നെ എത്തി, അപ്പൊ സമയമൊക്കെ പറഞ്ഞിരുന്നു. ഞാനവിടെ എത്തി, ഇത് ആദ്യ കുർബാന കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിൽ പോകാം, പിന്നെ പിറ്റേ ദിവസം പോയാൽ മതി, ഇതൊക്കെയാണ് അറേഞ്ച്മെന്റ്. ഞാനും അവിടെ ചെന്നു. അപ്പൊ ഈ അച്ഛൻ തിരക്കിലാണ്, പലരെയും സ്വീകരിക്കുക അത് ഇത് കേട്ട് ഞാനും അവിടെ നിന്നു. കുർബാന തുടങ്ങിയപ്പോൾ ഞാനും പള്ളിക്കുള്ളിൽ കയറി. എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാനും എൻ്റെ നേരെ പുറകിലുള്ള ബെഞ്ചിൽ ഞാനിരുന്നു. എല്ലാവരും എണീക്കുമ്പോൾ ഞാൻ എണീറ്റു, എല്ലാവരും ഇരിക്കുമ്പോൾ ഞാനിരുന്നു, ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഫൈനലി എനിക്ക് പള്ളിക്കുള്ളിലെ ചടങ്ങുകളൊന്നും അറിയില്ല. ധാരാളം ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട്, പക്ഷെ പള്ളിക്കുള്ളിൽ പോയിട്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് അറിയാനുള്ള ഒരു കൗതുകമോ താല്പര്യമോ എനിക്കില്ല. അത് അവരുടെ കാര്യം അവർ ചെയ്യുന്നു. ഞാൻ പലപ്പോഴും അവരെ കൂട്ടിക്കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഈ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ അവരുടെ ആഘോഷം രാത്രിയാവുമല്ലോ, അപ്പോൾ പഴയ കാലത്തൊക്കെ നടന്നൊക്കെയാണ് പോകാറുള്ളത്. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോവും, നീ അവിടെ പള്ളിക്ക് പുറത്ത് അവിടെ കുത്തിയിരുന്നോ, ഞാനിതൊക്കെ കഴിഞ്ഞ് പാതിരാത്രിയാകും നിർത്ത്, ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല, നീയും കൂടെ വാന്ന് പറഞ്ഞു. ഞാനിവിടെ പോയി കാവലിരുന്ന് എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരാറുണ്ട്, അടുത്തടുത്ത വീടുകളൊക്കെ ആകുമ്പോൾ. ഇതല്ലാതെ അതിനുള്ളിൽ എനിക്കറിയില്ല. അപ്പോ ഫൈനലി ഈ വീഞ്ഞ് വായിലേക്ക് ഇറ്റിച്ചു കൊടുക്കുന്ന ചടങ്ങ്, സ്ത്രീകളുടെ ഒരു ക്യൂ, പുരുഷന്മാരുടെ ഒരു ക്യൂ, ഈ ക്യൂവിൽ ഞാനും കയറി നിന്നു. അപ്പൊ ഇവൻ സ്വരം താഴ്ത്തിട്ടുണ്ട്, പറഞ്ഞു നീ പുറത്തേക്ക് പോ, വേഗം പുറത്തേക്ക് പോകും. ഞാൻ ചോദിച്ചു എന്താ എന്തിനാ എന്നെ പുറത്താക്കുന്നത്, നീ പോ, ഞാൻ പറയുന്ന കേക്ക് പോ, ഇറങ്ങ്. ഓ എന്തോ കുഴപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങി. പിന്നെ അവിടെ പുറത്ത് കാത്തു നിന്നു, തണലൊക്കെ ഉണ്ട്, നല്ല സുഖമാണ് അവിടെ നിൽക്കാൻ. അങ്ങനെ നിന്നു, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവര് പുറത്ത് വന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാവർക്കും വിളമ്പി. എൻ്റെ തൊട്ടടുത്ത് ഒരു ഇരുന്ന ആള് ആരാ എന്താന്നൊക്കെ ചോദിച്ചു, പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു റിട്ടയർഡ് അധ്യാപകനാണ്, നല്ല പ്രായം ചെന്ന മനുഷ്യൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്നെ ക്ഷണിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ കൂട്ടുകാരൻ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങടാ എന്ന് പറയുന്നു, ഇതെന്താണ് സംഭവം? പുള്ളി പറഞ്ഞു അതല്ല, അത്
ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഈ വീഞ്ഞ് വാങ്ങുള്ളൂ, നിങ്ങൾ ക്രിസ്ത്യാനി അല്ലല്ലോ, ബാക്കി എല്ലാ കാര്യത്തിനും ചേരാം, പക്ഷെ ഇതിൽ ചേരാൻ പാടില്ല. അതുകൊണ്ടാണ് കൂട്ടുകാരൻ അങ്ങനെ ചെയ്തത്. അതിൽ പിണക്കമൊന്നും വേറെ ഞാൻ പറഞ്ഞു, പിണക്കമൊന്നുമില്ല. അവനിപ്പോ ഞങ്ങൾ തമ്മിൽ 10-45 വർഷമായിട്ടുള്ള അടുപ്പമാണ്. ഈ ഒരു നിസ്സാര സംഭവത്തിന്റെ പേരിൽ ഞങ്ങൾ പിണങ്ങാനൊന്നും പോകുന്നില്ല. പക്ഷെ എനിക്ക് കൗതുകം തോന്നി. ശരി, അത് കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ ഇവനുണ്ട്, ഭാര്യയുണ്ട്, ഞാനുണ്ട്. രാത്രിയായി, ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പൊ ഞാൻ ഇതെടുത്തിട്ടു, ഇതെന്താ നീ എന്നെ പുറത്തേക്ക് പോ മാറുന്ന് പറയാൻ കാര്യം എന്താ? അപ്പൊ അവൻ പറഞ്ഞു, എടാ നീ വലിയ RSS-കാരനൊക്കെയാണ്, നീ ഈ കുർബാന കൈക്കൊള്ളുന്നതിന്റെ ഫോട്ടോ ആരെങ്കിലും എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് ദേ TG മോഹൻദാസ് മതം മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കൂടെ കച്ചറയും ബഹളം ഉണ്ടാക്കും. അത് ഭയന്നിട്ടാണ് ഞാൻ നിന്നോട് പുറത്തേക്ക് പോ എന്ന് പറഞ്ഞത്. കാരണം പലരും ഈ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആരെന്ത് ചെയ്യുന്നൊക്കെ. വന്നതൊക്കെ അവന്റെ ബന്ധുമിത്രാണ്, പക്ഷെ അവർക്ക് എന്നോട് ഈ താല്പര്യം ഒന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ ആരെങ്കിലും ഒരു കുസൃതി കാണിച്ചു കഴിഞ്ഞാൽ നീ വല്ലാതെ വിഷമിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഓ എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, ഞാനിപ്പോ രണ്ടു തുള്ളി വായിൽ ഹിറ്റിച്ചു, അതിന്റെ ഫോട്ടോ പുറത്തു വന്നു കഴിഞ്ഞാലൊന്നും അതിൽ ഭയക്കുന്നവനൊന്നും അല്ല ഞാൻ. അതിൽ അതും അതിലപ്പുറത്തേയും ഫോട്ടോ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്, അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അവന്റെ ഭാര്യ പറഞ്ഞു, ഈ ചെയ്തത് നന്നായി, എന്താണെങ്കിലും ഈ ഫോട്ടോ എടുക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് ഇദ്ദേഹം ചെയ്തത്. പക്ഷേ വാസ്തവത്തിൽ മോഹൻദാസ് അത് ചെയ്യരുത്. കാരണം ആദ്യം ഈ മാമോദീസ മുക്കൽ, അത് കഴിഞ്ഞിട്ടാണ് ആദ്യ കുർബാന. അതിനൊരു സ്റ്റെപ്പുണ്ട്, കൂദാശകളുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ കൂദാശ ചെയ്യാത്ത ആള് ഇടയ്ക്കുള്ള ഒരു കൂദാശ ചെയ്യുന്നത് എങ്ങനെയാ? അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ നന്നായി. ഇതൊന്നും ഇതിയാനും തലയ്ക്കകത്ത് ഇതൊന്നുമില്ല. അപ്പൊ അവൻ പറഞ്ഞു, സത്യമാണ് എനിക്കിതൊന്നും സംഗതി എന്ന് പറയാമല്ല, പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യുന്നു, റോമൻ കാത്തലിക്സ് എന്തൊക്കെ ചെയ്യുന്നു അത് ഇവനും ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഏതാണെന്നൊക്കെ ആരന്വേഷിക്കുന്നു? അതൊക്കെ പള്ളിയിലച്ഛൻ പറഞ്ഞു തരും, എന്നെയൊക്കെ ചെയ്യണമെന്ന് പറയാം, ആ അങ്ങോട്ട് ചെയ്യും. അല്ല, അതിന്റെ പർപ്പസ് ഇല്ല. പക്ഷെ ഭാര്യ ഇതിന്റെ പർപ്പസ് അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അവരീ പറഞ്ഞ പോലെ ബൈബിളിൽ ആധികാരികത അങ്ങനെയൊന്നും അല്ല, ഒരു സാധാരണ വീട്ടമ്മയാണ്. പക്ഷെ ഈ കാര്യം അവർക്ക് അറിയാം, ഇത് തെറ്റിക്കരുത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മാറ്റി നിർത്തപ്പെട്ടു. പക്ഷെ അത് നന്നായി, കാരണം അങ്ങനെ ഒരു ഒരു ചട്ടം ഉണ്ടെങ്കിൽ ഞാനത് ലംഘിക്കാൻ പാടില്ലല്ലോ. ആ ചട്ടം ലംഘിക്കും എന്നുള്ള ഭയം കൊണ്ടല്ല ഈ കക്ഷി എന്നെ പുറത്താക്കിയത്, വേറെ കാരണം കൊണ്ടാണ്. പക്ഷെ ഫലത്തിൽ എന്തായി? ചട്ടം പാലിച്ചു എന്നായി. ഇതല്ലാതെ എനിക്ക് ഈ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഒരു ഒറ്റപ്പെടലോ മോശം പെരുമാറ്റമോ ഒന്നും ഉണ്ടായിട്ടില്ല. ക്രിസ്ത്യാനികളുമായിട്ട് വഴക്കമുണ്ടായിട്ടില്ല, ഉണ്ട്, അതൊക്കെ ഉണ്ട്, വല്ല വെലിത്തറക്കോ അതോ ഇതോ, അതിലൊന്നും മതമില്ലല്ലോ. നമ്മൾ ഈ എല്ലാ തർക്കത്തിലും നമ്മൾ മതം കൊണ്ടുവരരുത്. മത്തായി മോഹൻദാസിന്റെ ആയിട്ട് കേസ് പറയുന്നു, അത് ഹിന്ദു ആയതുകൊണ്ടല്ല, മത്തായിയുടെ സ്ഥലം മോഹൻദാസ് കയ്യേറി എന്ന് മത്തായി വിചാരിക്കുന്നു. മത്തായി കേസ് കൊടുത്തു, സിവിൽ കേസാണ്, അതങ്ങനെ നടക്കുന്നു കോടതിയിൽ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ കശപിച്ച് ചിലപ്പോ അതിൽ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ മുസ്ലിം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇതല്ലാതെ ഒരു സൊസൈറ്റി, ഒരു ഹിന്ദു എന്നുള്ള നിലയ്ക്ക് ഇവൻ പള്ളിയിൽ കയറാൻ പാടില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ടതാണ്, അങ്ങനെ യാതൊരു വിധ പ്രശ്നവും എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ മറ്റ് ചർച്ചകളിൽ പെടുമ്പോഴും ഞാൻ പറയാറുണ്ട്, മതങ്ങളുടെ പൊതുപെരുമാറ്റം ഇതാണ് ഞാനെപ്പോഴും നിരീക്ഷിക്കാറുള്ളതും അതിലെ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കാറുള്ളത്. മതഗ്രന്ഥങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇല്ലായിരിക്കാം. പല മതഗ്രന്ഥങ്ങളും വായിക്കുമ്പോൾ എനിക്കും സംശയമൊക്കെ തോന്നാറുണ്ട്, ഓ എന്തൊക്കെ എഴുതിയിരിക്കുന്നൊക്കെ തോന്നാറൊക്കെയുണ്ട്. പക്ഷെ അതെന്നെ ബാധിക്കാത്തിടത്തോളം കാലം ഞാനതിൽ കുസ്തിപ്പിടിക്കാൻ പോകാറില്ല. എന്നോടുള്ള പെരുമാറ്റം, പൊതുസമൂഹത്തിലുള്ള പെരുമാറ്റം, ഇത് നോക്കിയാൽ മതിയല്ലോ. അതേസമയം ഇതിപ്പോ നിങ്ങളുടെ ഒരു ഒരു ചിലത് തുറന്നു പറയുന്നു, ഗ്ലോറിയസ് ഗോസ്പൽ ചിലത് തുറന്നു പറയുന്നു എന്ന് വായിച്ചപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മോഹൻദാസ് സാറേ, സാറിന്റെ വാക്കുകൾക്ക് നന്ദി. ഇവിടെ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന പേരിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്താണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മളിവിടെ വ്യക്തമാക്കിയിരുന്നു. ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദേശമുണ്ട്, അത് നിസ്തുല്യമാണ്, അത് യുണീക്കാണ്, അത് അതുല്യമാണ് എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ പറ്റിയാണെങ്കിലും
യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. ഇപ്പൊ അവിടെ ആദ്യം ചോദ്യം ചോദിച്ച സുഭാഷ് എന്ന് പറഞ്ഞ പാസ്റ്റർ ചോദിച്ചൊരു ചോദ്യം, അതിനോട് ഞാൻ ഒന്ന് ആഡ് ചെയ്യാണ്. മോഹൻദാസ് സാറിന് നന്ദി, സാറിന്റെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സിന് നന്ദി. ഞാന് ഒരു ഒരു ചെറിയ കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. ഞാൻ മറ്റ് ഗ്രൂപ്പുകളിൽ പൊതുവെ മുസ്ലിം സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ 1923 പോപ്പിന്റെ ഇംപ്രിമാറ്ററോട് കൂടി അടങ്ങിയ കാത്തലിക് എൻസൈക്ലോപ്പീഡിയ ഉണ്ട്. ആ എൻസൈക്ലോപ്പീഡിയയിൽ തുറന്ന് സമ്മതിക്കുന്നുണ്ട് 16th വരെ വിത്ത് പവർ ഓഫ് ഫയർ ആൻഡ് സ്വേർഡ് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്തു, അതിനുശേഷമാണ് ഇത് കുറഞ്ഞത്. ആ ചരിത്രമൊന്നും പൊതുവെ ക്രിസ്ത്യാനികൾ നിഷേധിക്കാറൊന്നുമില്ല. ശരി, ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചു, റൈറ്റ് സംഭവിച്ചു. അതിനുശേഷം 1962-65 വരെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ഇവരുടെ പോപ്പിൻ്റെ, അതിൽ മറ്റ് മതങ്ങളെ യേശുവിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് നമ്മൾ അംഗീകരിക്കണം, അവരെ തള്ളിക്കളയരുത്, ഈ ഹീതൻസ് അല്ലെങ്കിൽ ഹെറെറ്റിക് ഇങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല വേണ്ടത്, അവര് യേശുവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റു മതങ്ങളെ സമയത്തോളം ഒരല്പം അപമാനകരമായിട്ടൊക്കെ തോന്നുമായിരിക്കാം. ഓ, യേശു വലിയ മുകളിലുള്ള ആള്, ഞാനങ്ങ് എത്തിയിട്ടില്ല, കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇയാളാരെ ഇത്ര വലിയ ആശാൻ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നും. പക്ഷെ അപ്പോൾ പോലും മുസ്ലിം സഹോദരന്മാരോട് ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിലും മറ്റ് മതങ്ങളെ അംഗീകരിക്കാൻ എപ്പോഴെങ്കിലും ഇസ്ലാം തയ്യാറായിട്ടുണ്ടോ? ശരി, എന്നെക്കാൾ താഴ്ന്നവനാണ്, പക്ഷെ തള്ളപ്പെടേണ്ടവനല്ല എന്ന് കൊടിത്തോട്ടം പറയുമ്പോൾ അതിനകത്ത് ഒരു മെരിറ്റ് ഉണ്ടല്ല. എന്നെ തള്ളിക്കളയുന്നില്ല, താഴെയാണെന്നല്ലേ പറയുന്നുള്ളൂ. ശരി, അതൊരു അപമാനമല്ലേ എന്നൊക്കെ ചോദിച്ച് തർക്കിക്കാമെന്നല്ലാതെ അദ്ദേഹം ഫുൾ തള്ളിക്കളയുന്നില്ല. ഇത് ഇസ്ലാം അത് ചെയ്യുന്നു. മറ്റുള്ളവരെ അല്പം പോലും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അത് ഒന്ന് പുനഃപരിശോധിക്കണം, അവരൊരു ആത്മപരിശോധന നടത്തണമെന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. ടു ദാറ്റ് എക്സ്റ്റെന്റ് ഈ രണ്ട് സമുദായങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ തന്നെ ഒരു പ്രോ ക്രിസ്ത്യൻ ബയാസ് ഉണ്ടാവില്ലേ? സഭ ഏത് വാങ്ങിക്കൊള്ളു, ഒരു പ്രോ ക്രിസ്ത്യൻ ബയാസ് എനിക്കുണ്ടാകും. കാരണം വിദൂരമായിട്ടെങ്കിലും എന്നെ അവര് അംഗീകരിക്കുന്നു. ഇവിടെ ഒരു അംഗീകാരവുമില്ല, നോ, കാഫിറാണ് എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. അപ്പൊ എന്റെ മനസ്സിൽ സംഭവിക്കുന്നത് എന്താ? ഞാനൊരു ഒരു പ്രോ ക്രിസ്ത്യൻ ആയിട്ട് മാറി. ഏത് സംഭവം വന്നു കഴിഞ്ഞാലും ഏയ് ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവില്ല എന്നെനിക്ക് പറയാൻ തോന്നുന്നു. ഇസ്ലാമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴോ ചെയ്ത് കാണുമെന്നേ എന്ന് ആലോചിക്കുന്നു. ഈ ഒരു ഒരു ബയാസ് ഉണ്ടല്ലോ നമ്മളുടെ മനസ്സിൽ. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, നമ്മളെ തലച്ചോറുകൾ സംശുദ്ധമായിട്ട് കൃത്യം സ്വർണം തൂക്കുന്ന തുലാസ് പോലെ ബാലൻസ്ഡ് ഒന്നും അല്ല. ബയാസ് വരും. ഈ ബയാസ് ഉത്ഭവിക്കുന്നത് ഇത്തരം പ്രവൃത്തികളിലൂടെയാണ്, പൊതു പെരുമാറ്റത്തിൽ നിന്നാണ്. അപ്പൊ അത് എല്ലാ മതങ്ങളും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. ഞാൻ കുറച്ചു നേരം കൂടെ ഉണ്ടാവുള്ളൂ, ഞാൻ ഇറങ്ങാം.